ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ധ്രുവൻ, ഭഗവാനിൽ ചഞ്ചലമായ ഭക്തിയാണ് വേണ്ടത് എന്ന വരത്തെയാണ് വരിച്ചത്. 9-ാമത്തെ ശ്ലോകം. തസ്യ പ്രീതേന മനസാ താം ദത്വാ ഐഡവിഡഹ തതഹ ദത്വൈഡവിഡസ്തതഹ പശ്യതഹ അന്തർദധേ പശ്യതോ അന്തർദധേ സഹ അപി സോപി സ്വപുരം പ്രത്യപദ്യത. തഥ അനന്തരം ഈ വരം ചോദിച്ച സമയത്ത് ഐഡവിഡഹ കുബേരൻ പ്രീതേന സന്തുഷ്ടമായ മനസ മനസ്സോടുകൂടെ താം ദത്വ ആ വരത്തെ കൊടുത്ത് തസ്യ പശ്യത ധ്രുവൻ കാണെ തന്നെ അന്തർദധേ അവിടെ അന്തർധാനം ചെയ്തു. അപ്പോൾ കുബേരനും അണിമാതി സിദ്ധികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആഗ്രഹിക്കുന്നിടത്ത് പ്രത്യക്ഷപ്പെടാനും അവിടെ നിന്ന് അപ്രത്യക്ഷമാകാനും ഒക്കെയുള്ള കഴിവ് കുബേരനുണ്ട്. അതേസമയം സഹ അപി ധ്രുവനാകട്ടെ സ്വപുരം തൻ്റെ പുരത്തിലേക്ക് പ്രത്യബദ്ധ്യത തിരിച്ചുപോയി. ഭഗവാനിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാവട്ടെ എന്ന് കുബേരൻ ആശീർവദിച്ചിട്ട് അവിടെ നിന്ന് പോയി ധ്രുവനും തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിഡസ്തത പശ്യതോന്തർദധേ സോപി സ്വപുരം പ്രത്യപദ്യത. 10-ാമത്തെ ശ്ലോകം. അഥ അയജത അഥായജത യജ്ഞേശം ക്രതുഭിഃ ഭൂരിദക്ഷിണൈഃ ക്രതുഭിർഭൂരിദക്ഷിണൈ ദ്രവ്യക്രിയാദേവതാനാം കർമ്മ കർമ്മഫലപ്രദം. അഥ ധ്രുവൻ അതിൽ പിന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയതിൽ പിന്നെ ഒരുപാട് കാലങ്ങൾ യജ്ഞമൊക്കെ ചെയ്താണ് കഴിച്ചുകൂട്ടിയത്. ദ്രവ്യ ക്രിയാ ദേവതാനാം ദ്രവ്യങ്ങൾ ക്രിയകൾ ദേവതകൾ ഇവയെ സംബന്ധിച്ച കർമ്മ കർമ്മഫലപ്രദം കർമ്മവും കർമ്മഫലത്തെ പ്രദാനം ചെയ്യുന്നവനുമായ ആ യജ്ഞേശം യജ്ഞേശ്വരനായ മഹാവിഷ്ണുവിനെ ഭൂരിദക്ഷിണൈഹി ഒരുപാട് ദക്ഷിണകളോടുകൂടിയ ക്രതുഭിഹി യജ്ഞങ്ങളാൽ അയജത യജിച്ചു. പിന്നീടുള്ള കാലം കഴിയുന്നത്ര ഭഗവത് സ്മരണയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ ബാഹ്യമായ ആചാരങ്ങളാണ് നമ്മെ അതിന് സഹായിക്കുന്നത്. അതിനൊരു സംശയവും ഇല്ല. വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുക, ക്ഷേത്രത്തിൽ പോവുക, ഇതൊക്കെ നമ്മിൽ ഈശ്വര ചിന്ത ഉണർത്തുന്നത് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും ഉയരണം. എപ്പോഴും അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കരുത്. അതൊരു തലമാണ്. അപ്പോൾ ഇവിടെ ഒരു രാജാവായ ധ്രുവനെ സംബന്ധിച്ച് വീണ്ടും ആ ഈശ്വരനിലുള്ള ഭക്തി ഉറച്ചു കിട്ടാനുള്ള ആദ്യപടിയായിട്ടാണ് ഈ യജ്ഞാദികൾ ചെയ്തത്. ഇങ്ങനെ യജ്ഞാദി ബാഹ്യ ആചരണങ്ങളിലൂടെ ഭഗവാനിൽ ഭക്തി ഉറപ്പിച്ചതിൻ്റെ ഫലമായിട്ട് സർവ്വതിലും ഈശ്വരനെ ദർശിക്കാൻ ധ്രുവന് സാധിച്ചു. 11-ാമത്തെ ശ്ലോകം. സർവാത്മനി അച്യുതേ സർവാത്മന്യച്യുതേ അസർവേ തീവ്രൗഘാം ഭക്തിം ഉദുവഹൻ ഭക്തിം ഉദുവഹൻ ദദർശ ആത്മനി ദദർശാത്മനി ഭൂതേഷു തമേവ അവസ്ഥിതം വിഭും. സർവാത്മനി
സർവാത്മാവും അസർവേ. എല്ലാവരുടെ ഉള്ളിലും ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഭഗവാന് സ്വന്തമായി നിലനിൽക്കാൻ ഒരു ഉപാധിയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അസർവേ അച്യുതേ, ഒരിക്കലും ച്യുതി സംഭവിക്കാത്ത, വികാരമോ പരിണാമമോ ഒന്നും സംഭവിക്കാത്ത ആ ഭഗവാനിൽ തീവ്ര ഉഖം, പ്രബലമായി വർദ്ധിച്ച ഭക്തിം, ഭക്തിയെ ഉദ്വഹൻ, അത് എപ്പോഴും ഉള്ളിൽ വഹിച്ചുകൊണ്ട് ആത്മനി തന്നിലും തൻ്റെ ഉള്ളിലിരിക്കുന്ന താൻ തന്നെയായിരിക്കുന്ന ആ ചൈതന്യം ഭഗവാനാണെന്നും ഒപ്പം അതേപോലെ തന്നെയാണ് ഭൂതേഷു അവസ്ഥിതം, മറ്റു ജീവരാശികളിലും ഒരുപോലെ ആ ഭഗവാൻ തന്നെ നിലകൊള്ളുന്നു എന്ന തിരിച്ചറിവിൽ തം വിഭും ഏവ, ആ വിശ്വരൂപനെ തന്നെ സർവത്ര ദദർശ, ദർശിച്ചു. ആ യജ്ഞം ചെയ്ത് അത് അവിടെ കൊണ്ട് നിർത്തുകയല്ല, പകരം ഇവിടെ സ്വയംഭുവ മനു ഉപദേശിച്ചതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് സർവത്ര ഭഗവാനെ ദർശിക്കാനുള്ള ശ്രമം നടത്തി അതിൻ്റെ ഫലമായിട്ട് എല്ലാവരിലും തന്നിലും എല്ലാവരിലും വിളങ്ങുന്ന ആ ചൈതന്യത്തെ ദർശിക്കാൻ ധ്രുവന് സാധിച്ചു. സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഖാ ഭക്തി മുദുവഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. സർവതിലും ഈശ്വരനെ ദർശിക്കാൻ സാധിച്ച ധ്രുവനെ സംബന്ധിച്ച് രാജ്യഭരണം വളരെ എളുപ്പമായിരുന്നു. ആരെയും ശിക്ഷിക്കുക അങ്ങനെയൊന്നും ധ്രുവന് തോന്നിയില്ല, അല്ലെങ്കിൽ എല്ലാവരെയും സംരക്ഷിക്കുക എന്ന ഒരു പിതാവിൻ്റെ കർത്തവ്യമാണ് ധ്രുവൻ ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ധ്രുവനെയും എല്ലാവരും അങ്ങനെയാണ് കണ്ടത്. 12-ാമത്തെ ശ്ലോകം. തം ഏവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാഹ. ഭക്തി ഉള്ളിൽ ഉറച്ചു കിട്ടുന്ന ഒരാളുടെ ഗുണങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ശീലസമ്പന്നം, നല്ല ശീലങ്ങൾ ഉള്ളവനും, ബ്രഹ്മണ്യം, ബ്രഹ്മത്തെ അറിഞ്ഞ അത്തരം ബ്രാഹ്മണന്മാരെ ഭക്തിയോടെ സേവിക്കുന്നവനും, ദീനവത്സലം, ദീനദയാലുവും, ധർമ്മസേതൂനാം, ധർമ്മമര്യാദകളുടെ ഗോപ്താരം, സംരക്ഷകനും ആയിട്ടുള്ള തം ഏവ, ഈ ധ്രുവനെ തന്നെ പ്രജാഹ, ജനങ്ങൾ അവരുടെ പിതരം, തങ്ങളുടെ സംരക്ഷകനായ പിതാവായിട്ട് മേനിരേ കരുതി വന്നു. ഭക്തി ഉറച്ച ആളുകളുടെ സ്വഭാവം അത്രയും നല്ലതാകുന്നു എന്ന് വരുമ്പോൾ അവരുടെ കൂടെ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരുടെ ജീവിതവും സുന്ദരമായി തീരുന്നതാണ്. തമേവ ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാഹ. ഇങ്ങനെ ഭഗവാൻ ധ്രുവനോട് പറഞ്ഞ 36,000 വർഷം കഴിച്ചുകൂട്ടി എന്ന് പറയുകയാണ്. 13-ാമത്തെ ശ്ലോകം. ഷട്രിംശത് വർഷസാഹസ്രം ഷട്രിംശത് വർഷസാഹസ്രം ശശാസ ക്ഷിതിമണ്ഡലം ഭോഗൈഹി പുണ്യക്ഷയം കുറുവൻ അഭോഗൈഹി അശുഭക്ഷയം കുറുവൻ അഭോഗൈരശുഭക്ഷയം. മുൻജന്മങ്ങളിൽ ചെയ്ത നല്ല കർമ്മങ്ങളാണ് പുണ്യഫലമായിട്ട് തീരുന്നത്. അപ്പോഴാണ് നമുക്ക് ഐശ്വര്യങ്ങൾ, ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നത്. എന്നാൽ ആ ഐശ്വര്യം അനുഭവിക്കുന്തോറും ആ പുണ്യം ക്ഷയിക്കും, അത് ഇല്ലാതാകുന്നു. അതാണ് ഭോഗൈഹി, എല്ലാ അർത്ഥത്തിലുമുള്ള വിഷയ ഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് പുണ്യക്ഷയം, പുണ്യം അവിടെ തീരുകയാണ്. അങ്ങനെ പുണ്യത്തിൻ്റെ അറുതി സംഭവിച്ചു. അതേപോലെ ജീവിതത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ ദുരിതങ്ങൾ വരുന്നത്. ആ ദുരിതവും നമ്മൾ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷമയോടെ സഹനതയോടെ സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ആ പാപവും അവിടെ തീരുന്നു. അതാണ് അഭോഗൈഹി,
നമുക്ക് സുഖകരമല്ലാത്ത കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ അശുഭക്ഷയം, പാപത്തിൻ്റെ അറുതിയും കുറുവൻ. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കേണ്ടത്. അങ്ങനെ ഒന്നിലും പരാതിയില്ലാതെ നല്ലത് വരുമ്പോൾ ഇതെൻ്റെ പുണ്യ കർമ്മഫലം എന്ന് കരുതി അധികം സന്തോഷിക്കാതെയും, മോശം കാര്യങ്ങൾ വരുമ്പോൾ ഇതെൻ്റെ പാപകർമ്മഫലം എന്ന ചിന്തയിൽ അത് സഹിക്കാനുള്ള മനക്കരുത്ത് നേടിയും ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് ഷട്രിംശത് വർഷ സാഹസ്രം ഭഗവാൻ പറഞ്ഞ 36,000 സംവത്സരം ധ്രുവൻ രാജ്യം ഭരിച്ചത്. ക്ഷിതിമണ്ഡലം ആ ഭൂമണ്ഡലത്തെ ശശാസ ഭരിച്ചു. ഷട്രിംശത് വർഷ സാഹസ്രം ശശാസ ക്ഷിതിമണ്ഡലം ഭോഗയേ പുണ്യക്ഷയം കുറുവന്ന ഭോഗൈരശുഭക്ഷയം. 14-ാമത്തെ ശ്ലോകം. ഏവം ബഹുസവം കാലം മഹാത്മാ അവിചലേന്ദ്രിയഃ മഹാത്മാ അവിചലേന്ദ്രിയഃ ത്രിവർഗ ഔപയികം ത്രിവർഗ ഔപയികം നീത്വാ പുത്രായ അദാത് നൃപാസനം പുത്രായ അദാം നൃപാസനം. മഹാത്മാവായ ധ്രുവൻ അവിചലേന്ദ്രിയഃ നമ്മുടെ പ്രാരബ്ധകർമ്മങ്ങളെ ആ വരുന്നതിനെ വരുന്നത് പോലെ അംഗീകരിച്ച് സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങും. ഇന്ദ്രിയങ്ങൾ അടങ്ങുമ്പോൾ മനസ്സും അടങ്ങും. ഇങ്ങനെ ധ്രുവൻ ആ അത്രയും വർഷം 36,000 വർഷം തനിക്ക് വന്ന അനുഭവങ്ങളെയൊക്കെ അതിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നു. അതുകൊണ്ടാണ് പുണ്യവും പാപവും ഒതുങ്ങിയത്. ഇങ്ങനെ പുണ്യവും പാപവും ഒടുങ്ങുക എന്ന് വെച്ചാൽ പ്രാരബ്ധം അവിടെ നശിക്കുകയാണ്, ഇല്ലാതാവുന്നു. അപ്പോൾ പ്രാരബ്ധം തീരുമ്പോഴാണ് തിരിച്ചു പോകാനുള്ള സമയമാകുന്നത്. ഇങ്ങനെയെല്ലാം സഹിക്കാനുള്ള അല്ലെങ്കിൽ അത് അംഗീകരിച്ച് ജീവിക്കാനുള്ള മനസ്സുണ്ടായിരുന്നത് കൊണ്ട് അവിചലേന്ദ്രിയ അചഞ്ചലമായ ഇന്ദ്രിയങ്ങളോടുകൂടിയവനായിട്ട് ഏവം ഇപ്രകാരം ബഹുസവം ഒരുപാട് കാലം, ബഹുസവം കാലം ദീർഘിച്ച കാലത്തെ ത്രിവർഗ ഔപയികം, ത്രിവർഗം എന്നാൽ ധർമ്മം അർത്ഥം കാമം ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവയ്ക്ക് ഉതകും പ്രകാരം നീത്വ കഴിച്ചുകൂട്ടി അങ്ങനെ തനിക്ക് രാജ്യം വിട്ടു പോകാൻ സമയമായി എന്ന് സ്വയം നിശ്ചയിച്ച് പുത്രായ തൻ്റെ മകന് നൃപാസനം രാജസിംഹാസനത്തെ അദാത്ത് ഒഴിഞ്ഞുകൊടുത്തു. അങ്ങനെ ധ്രുവൻ തനിക്ക് രാജ്യം ഭരിക്കാൻ ഭഗവാൻ നിശ്ചയിച്ച അത്രയും വർഷം ഒരു പരാതിയുമില്ലാതെ വളരെ സന്തോഷത്തോടെ തൻ്റെ കർമ്മഫലത്തെ അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് തന്നെ മനസ്സ് നിശ്ചലമായി. അങ്ങനെ തൻ്റെ മകന് രാജ്യഭാരം കൊടുത്ത് കാട്ടിലേക്ക് പോകാൻ ധ്രുവൻ തീരുമാനിക്കുകയാണ്. ഏവം ബഹുസവം കാലം മഹാത്മാ വിചലേന്ദ്രിയ ത്രിവർഗോപൈകം നീത്വാ പുത്രായ ദാന്ദ്രപാസനം. ഇത്രയും കാലത്തെ ജീവിത അനുഭവത്തിൽ നിന്ന് സ്വയം ആ സത്യത്തെ ധ്രുവന് ബോധ്യപ്പെടുകയാണ്. അതാണ് 15-16 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നു. മന്യമാന ഇതം വിശ്വം മായാരചിതം ആത്മനി മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്നഗന്ധർവനഗരോപമം. 16, ആത്മ സ്ത്രീ അപത്യ സുഹൃദ ആത്മസ്ത്രീ അപത്യ സുഹൃദോ ബലം ഋദ്ധകോശം അന്തഃപുരം ബലം ഋദ്ധകോശം അന്തഃപുരം പരിവിഹാരഭുവശ്ച രമ്യാഹ ഭൂമണ്ഡലം ജലധിമേഖലം ആകലയ്യ ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടം ഇതി കാലോപസൃഷ്ടം ഇതി സഹ പ്രയയൗ വിശാലാം. കാലക്രമേണ ധ്രുവന് സ്വയം അത് ബോധ്യപ്പെടുകയാണ്, അനുഭവത്തിൽ വരികയാണ്. ഇതം വിശ്വം ഈ ലോകം അവിദ്യാരചിതം അവിദ്യാകൽപിതമാണ്, അതായത് മാറ്റങ്ങൾക്ക് വിധേയമാണ്.
ഇന്ന് കാണുന്നതല്ല നാളെ. അങ്ങനെ ഒരു സ്വപ്നം പോലെ, സ്വപ്ന ഗന്ധർവനഗരോപമം, സ്വപ്നത്തിൽ കാണുന്ന ഗന്ധർവനഗരം പോലെ അത് ഉണ്ടായി മറയുന്നതാണ് എന്ന് മനസ്സിലായി. യഥാർത്ഥത്തിലുള്ള ആത്മനി, ആത്മാവിൽ മായാരചിതം, മായയാൽ കൽപ്പിതമാണ് എന്ന് മന്യമാനഹ, സ്വയം അങ്ങനെ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് സഹ ആ ധ്രുവൻ ആത്മ സ്ത്രീ അപത്യ സുഹൃദ. ആത്മ എന്നാൽ തൻ്റെ ശരീരം, സ്ത്രീ ഭാര്യ, അപത്യം പുത്രന്മാർ, സുഹൃദ ബന്ധുമിത്രാദികൾ, താൻ നേടി എന്ന് ചിന്തിക്കുന്ന ബലം, സൈന്യം സൈന്യബലം, ഋദ്ധകോശം സമൃദ്ധമായ ഭണ്ഡാരം, അന്തഃപുരം വളരെ സുഖമായിട്ട് കിടന്നുറങ്ങിയിരുന്ന, എല്ലാ വിനോദങ്ങൾക്കും ഉപയോഗിച്ചിരുന്ന ആ അന്തഃപുരം, രമ്യാഹ സുന്ദരങ്ങളായ പരിവിഹാരഭുവഹ ഉദ്യാനങ്ങൾ, ഈ ഉദ്യാനങ്ങളൊക്കെയുള്ള കൊട്ടാരം, അതുപോലെ ധ്രുവൻ്റെ രാജ്യാധി ആ അതിർത്തി എന്ന് പറയുന്നത് ജലധിമേഖലം, സമുദ്രപര്യന്തം വ്യാപിച്ചു കിടക്കുന്ന ഭൂമണ്ഡലം, അത്രയും ഭൂമണ്ഡലം ധ്രുവൻ്റെ കീഴിലായിരുന്നു ആ സാമ്രാജ്യം. എന്നാൽ ഇതൊക്കെ തന്നെ നാളെ ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകും എന്ന അസത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അങ്ങനെ ഉൾക്കൊണ്ട സമയത്ത് ഇതെൻ്റെ സ്ഥലം, ഇതെൻ്റെ വീട്, ഇതെൻ്റെ കൊട്ടാരം, ഇങ്ങനെയുള്ള ആ മമതാബന്ധം ഇല്ലാതാവുകയാണ്. ആ ഭൂമണ്ഡലം കാലോപസൃഷ്ടം, കാലത്താൽ അതിക്രമിക്കപ്പെടുന്നതാണ്, നാളെ ഇത് ഇല്ലാതാകുന്നതാണ് എന്ന്, അതുകൊണ്ട് തന്നെ അനിത്യമാണ് എന്ന് ആകലയ്യ ചിന്തിച്ചുറച്ച് വിശാലാം വിശാലയിലേക്ക്, അതായത് ബദരിയാശ്രമത്തിലേക്ക് പ്രയയവും പ്രയാണം ചെയ്തു. അത്രയും കാലത്തെ ജീവിത അനുഭവം കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് എല്ലാറ്റിനെയും ഉപേക്ഷിക്കാൻ ധ്രുവന് സാധിച്ചത്. മനസ്സിന് ഒരു വിഷമവും ഇല്ലാതെ ഇത്രയും വലിയ ഒരു രാജ്യാധികാരം, സുഖ സൗകര്യങ്ങൾ, ഇതെല്ലാം വളരെ തുച്ഛമാണെന്ന് ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബദരിയാശ്രമത്തിലേക്ക് ധ്രുവൻ യാത്രയായി. മന്യമാനയിതം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്നഗന്ധർവനഗരോപമം ആത്മസ്ത്രിയപത്യ സുഹൃതോ ബലമൃദ്ധകോശമന്തഃപുരം പരിവിഹാരഭുവശ്ചരമ്യാ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സ പ്രയയൗ വിശാല. ബദരിയാശ്രമത്തിൽ വെച്ച്, ആ പരിസരത്ത് വെച്ച് ധ്രുവൻ ചെയ്ത തപസ്സിനെ കുറിച്ച് പറയുകയാണ് 17-ാമത്തെ ശ്ലോകം. തസ്യാം വിശുദ്ധകരണ ശിവവാഹ് വിഗാഹ്യ ശിവവാർ വിഗാഹ്യ ബദ്ധ്വാ ആസനം ബദ്ധ്വാസനം ജിതമരുൻ മനസ ജിതമരുൻ മനസ കൃതാക്ഷ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതത് ധ്യായൻ തത് അവ്യവഹിത ഏതത് ധ്യായൻ തദവ്യവഹിതോ വ്യസൃജത് സമാധൗ. തസ്യാ ആ വിശാലയിങ്കിൽ, അതായത് ബദരിയാശ്രമത്തിനടുത്തുള്ള ശിവവാഹ്, ശിവം എന്നാൽ പുണ്യമായിട്ടുള്ള, വാഹ് ജലം, ആ ശുദ്ധജലത്തിലേക്ക് വിഗാഹ്യ ഇറങ്ങി സ്നാനം ചെയ്ത് അങ്ങനെ ശരീരത്തെ ശുദ്ധി ചെയ്തു. മനസ്സിനെ ശുദ്ധമാക്കാനാണ് യമനിയമാദികൾ അതിനെ എന്താണ് നിരന്തരമായ സാധനയിലൂടെ അതും സ്വായത്തമാക്കി. അങ്ങനെ വിശുദ്ധകരണ പരിശുദ്ധമായ അന്തഃക്കരണത്തോടുകൂടെ ആസനം യോഗാസനത്തെ ബദ്ധ്വ കൽപ്പിച്ച് ഇരുന്ന് ജിത മരുത് മരുത് പ്രാണൻ പ്രാണനെ ജിതം
ജയിക്കുക, പ്രാണനിയന്ത്രണം ചെയ്ത് മനസ മനസ്സുകൊണ്ട് ഹൃദാക്ഷ ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിൽ അവിടെ അടക്കി വെച്ച് ഏത്തത് ഈ മനസ്സിനെയും പിന്നീട് ഭഗവത് പ്രതിരൂപേ സർവേശ്വരൻ്റെ പ്രാതിനിധ്യമുള്ള സ്ഥൂലെ ആ മനസ്സ് വിരാട് സ്വരൂപത്തിലേക്ക് മാത്രമായിട്ടങ്ങനെ ദധാര ധാരണ ചെയ്തു. അപ്പോൾ ഇതാണ് പടിപടിയായിട്ടുള്ള ഉയർച്ചയാണ്. ആദ്യം ഇന്ദ്രിയങ്ങളെയൊക്കെ ഉള്ളിൽ അടക്കി വെച്ചു. അങ്ങനെ അടക്കി വയ്ക്കാനാണ് നമുക്ക് പിന്നെ ഒരു ചിന്തയും പാടില്ല. ഈ ലോകം എന്ന ആ ചിന്തയെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറുമ്പോൾ മാത്രമേ നമുക്കിങ്ങനെ ഇന്ദ്രിയങ്ങളെ ഉള്ളിൽ അടക്കി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടാണ് വിരാട് സ്വരൂപനെ ഉള്ളിൽ ധ്യാനിക്കേണ്ടത്. അങ്ങനെ ധ്യാനിച്ചു ധ്യായൻ ധാരണ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അവ്യവഹിത പിന്നീട് താനും ഈശ്വരനും രണ്ടാണ് എന്ന തോന്നലിനെ മറികടന്നു. അത് ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ സമാധി അവസ്ഥയിൽ ഉറച്ചു. ആ സമാധി അവസ്ഥയിൽ ഈ വിരാട് സ്വരൂപവും മറഞ്ഞുപോയി. തത് വ്യസൃജത് ആ വിരാട് സ്വരൂപത്തെയും കൈവിട്ട് അങ്ങനെ നിർവികൽപ്പ സമാധി അവസ്ഥയിൽ എത്തിച്ചേർന്നു ധ്രുവൻ. തസ്യാം വിശുദ്ധകരണ ശിവവാർവികാഭ്യ ബധ്വാസനം ജിതമരുൺ മനസാഹൃതാക്ഷ സ്ഥൂലേ ദധാര ഭഗവത് പ്രതിരൂപ ഏതധ്യായൻ സ്തദവ്യവഹിതോ വ്യസ്രജത് സമാധൗ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.